ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് മുഖത്തെ പിഗ്മെൻറ്റേഷൻ അഥവാ ബ്ലാക്ക് സ്പോട്സ് ഒക്കെ വന്നിട്ട് കരിമംഗല്യം എന്നൊക്കെ പറയില്ലേ, കറുപ്പടിക്കുന്നേ മുഖത്ത്. അത് എങ്ങനെ ഒഴിവാക്കാം അല്ലെങ്കിൽ അതെങ്ങനെ കുറയ്ക്കാം എന്നുള്ള കാര്യമാണ്. പലർക്കും പല റേഞ്ചിലാണ് വരുന്നത്. ചിലർക്ക് വളരെ കൂടുതലായിട്ടുണ്ടാവും, ചിലർക്ക് വളരെ ലൈറ്റായിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചെറിയ പിഗ്മെൻറ്റേഷൻ ഈ ഭാഗത്തൊക്കെ ഉണ്ട്. പക്ഷെ അത് ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സൊക്കെ ചെയ്ത് നമ്മൾ ഹോം റെമഡീസൊക്കെ ചെയ്യുന്നതുകൊണ്ടും ഞാൻ സ്കിൻ അത്രയും സൂക്ഷിക്കുന്നതുകൊണ്ടുമാണ് അത്രയ്ക്ക് ഓപ്പണായിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് കാണാത്തത്, അങ്ങനെ കാണുന്ന രീതിയിലേക്ക് ആയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിഗ്മെൻറ്റേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് ഇഫക്റ്റീവ് റെമഡീസ് അങ്ങനെ ഒരുപാട് വലുത് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഉള്ളത് നമുക്കിങ്ങനെ കുറച്ചുകൊണ്ട് വരാനാണ് പറ്റുന്നത്. ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹോർമോണിക് ചേഞ്ചസ് ഉണ്ട്, പിന്നെന്താ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ഉണ്ട്, നമ്മുടെ ജനറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട്, പിന്നെ ഏജ് റിലേറ്റഡ് ആണ്, പിന്നെ എക്സ്പോസ് ടു സൺ. ഒരുപാട് സൺ റേസ് യു വി റേസ് ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മുടെ മുഖത്ത് സ്കിന്നിൽ അടിക്കുമ്പോൾ പ്രതികൂലമായ കാലാവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ് പിഗ്മെൻറ്റേഷൻ വരുന്നത്. അതുകൊണ്ടാണ് ഈ പിഗ്മെൻറ്റേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് പുറത്ത് പോകാവുള്ളൂ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും വന്നു തുടങ്ങി കഴിയുകയാണെങ്കിൽ വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആദ്യം കാണുന്നത് ഈ നെറ്റിയുടെ ഈ ഭാഗങ്ങളിൽ, പിന്നെ ഈ ചീക്സിൻ്റെ ഭാഗം. ചിലർക്കിങ്ങനെ ഈ ഭാഗത്തും വരാറുണ്ട്, ഇവിടെയൊക്കെ ഇങ്ങനെ കറുപ്പ്. അപ്പോൾ പിഗ്മെൻറ്റേഷന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് വളരെ ഇഫക്റ്റീവായിട്ട് തോന്നിയ റെമഡി ആണ് ഞാൻ പറഞ്ഞു തരാൻ പോണത്. വളരെ ഇഫക്റ്റീവാണ്, പക്ഷേ അത് റെഗുലറായിട്ട് ചെയ്യണം. ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം ഒന്നുമല്ല ചെയ്യേണ്ടത്. ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം ചെയ്ത് നോക്കും, അപ്പോൾ ആ വ്യത്യാസം മനസ്സിലാവും. പിന്നെ നമ്മൾ തുടർന്നുകൊണ്ടിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ സ്വാഭാവികമായിട്ടും അത് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ എല്ലാ ദിവസവും, പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെ ആഴ്ചയിൽ മൂന്ന് ദിവസമോ അങ്ങനെയൊക്കെ ആക്കി കുറച്ച് കൊണ്ടുവരാം. പിന്നെ എപ്പോഴും സൺസ്ക്രീൻ ഉപയോഗിക്കുക, വെയിലത്ത് പോകാതിരിക്കുക. വെയിലത്ത് പോകാം, പക്ഷേ സൺസ്ക്രീൻ ഇട്ടിട്ടേ പോകാവുള്ളൂ. പിന്നെ കുട പിടിച്ച് നടക്കുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ വീട്ടിനകത്തിരിക്കുമ്പോഴും സൺസ്ക്രീൻ പുരട്ടിക്കൊണ്ട് തന്നെ ഇരിക്കുകയും ചെയ്യാം. പ്രധാനമായിട്ട് ഞാൻ രണ്ട് കാര്യങ്ങളാണ് അതിൽ ചേർക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ലിക്വറൈസ് പൗഡർ, അതാണ് ഒരു കാര്യം. ലിക്വറൈസ് പൗഡർ എന്ന് പറഞ്ഞാൽ അത് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും, ആമസോണിൽ. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ലിക്വറൈസ് പൗഡർ എന്ന് പറയുന്ന, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മലയാളത്തിൽ ഇരട്ടി മധുരം എന്ന് പറയുന്ന ഒരു കട്ടിയുള്ളൊരു തണ്ടാണ്, ഒരു തടിക്കഷ്ണം പോലെ ഇരിക്കും ഇരട്ടി മധുരം. അങ്ങാടിക്കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അതാണ് ലിക്വറൈസ്. അത് പൗഡർ ഫോമിൽ കിട്ടുന്നതാണ് ലിക്വറൈസ് പൗഡർ. ഇരട്ടി മധുരം വാങ്ങിച്ച് പൊടിച്ചാലും മതി, വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുത്താൽ. അത് ഓൾറെഡി ഉണങ്ങിയതാണ്, എന്നാലും ഒന്നുകൂടി ഒന്ന് വെയിലത്ത് വെച്ചിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ അത് ഓക്കെ ആണ്, അല്ലെങ്കിൽ നമുക്ക് വാങ്ങാം ഓൺലൈനിൽ. ഓക്കെ, അപ്പോൾ ലിക്വറൈസ് പൗഡർ, ഇരട്ടി മധുരം. ഓക്കെ, ഈ ഒരു കാര്യവും. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് ഓറഞ്ചിൻ്റെ തൊലി ഉണക്കിയത് ഓറഞ്ച് പീൽ പൗഡർ. ഓറഞ്ച് പീൽ പൗഡർ എന്ന് പറയുമ്പോൾ അതും വളരെ വളരെ നല്ല കാര്യമാണ്. ഇത് ഫുൾ ഓഫ് വൈറ്റമിൻ സി, കൊളാജൻ ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കൊളാജൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റിയും യൗവനവും ഒക്കെ നിലനിർത്തുന്ന ഈ കൊളാജൻ്റെ പ്രൊഡക്ഷനാണ്. തൊലിയെയും എല്ലാം തമ്മിൽ നന്നായിട്ട് ബന്ധിപ്പിക്കുന്ന, ഉറപ്പ് കൊടുക്കുന്ന കാര്യമാണ് കൊളാജൻ. അപ്പോൾ കൊളാജൻ ഇംപ്രൂവ്മെൻറ്റ്, പിന്നെ വൈറ്റമിൻ സി ആണ്. ഇതിനും സ്കിൻ ലൈറ്റനിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്, സ്കിന്നിൻ്റെ കളർ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. കുറച്ചുകൂടി ഡാർക്കർ സ്കിന്നിനെ ലൈറ്ററാക്കി, വൈറ്റർ കറുത്തിരുണ്ടിരിക്കുന്നത് കുറച്ചുകൂടെ ഇളം നിറത്തിലേക്ക് കൊണ്ടുപോകാനുള്ള കഴിവ് വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിരിക്കുന്ന ഓറഞ്ചിൻ്റെ തൊലിയുടെ പൊടിക്കുണ്ട്. ഇതും ഓറഞ്ച് പീൽ പൗഡറും വാങ്ങാൻ കിട്ടും, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുക്കുക. അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങൾ. എന്നിട്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് എടുക്കാം. ഒരു ബൗളിലേക്ക് എന്തൊക്കെ ചെയ്യണം, ഒരു ടീസ്പൂൺ ലിക്വറൈസ് പൗഡർ അഥവാ ഇരട്ടി മധുരം പൊടിയും, അതൊരു ഒന്നര ടീസ്പൂൺ വെച്ചത് ആവശ്യാനുസരണമാണ്. നമ്മൾ ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണോ എടുക്കേണ്ടത്, നമ്മളുടെ ഏതൊക്കെ ഭാഗത്താണ് പുരട്ടേണ്ടത് അതനുസരിച്ചിട്ട് അളവ് എടുക്കട്ടെ. പിന്നെ വേണ്ടത് എന്താ, ഓറഞ്ച് പീൽ പൗഡർ. അതും ഇതെത്ര എടുക്കുന്നു അത്രയും തന്നെ അതും എടുക്കാം. അപ്പോൾ ഇത് ഞാനൊരു ഒരു ടീസ്പൂൺ, ഒരു ഒന്നേകാൽ ടീസ്പൂൺ വരെ എടുക്കാം. രണ്ടും ഒന്നേകാലോ ഒന്നരയോ എത്രയാണെന്ന് വെച്ചാൽ എടുക്കുക. ഇത് രണ്ടും കൂടി ഒന്ന് മിക്സിങ്, ഫസ്റ്റ് ഇതൊരു മിക്സിങ്. പിന്നെ ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇതിൽ പാൽ ചേർത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്, ഡ്രൈ ആൻഡ് നോർമൽ സ്കിൻ. കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിലും അത് തന്നെ ചെയ്യാം. പിന്നെ ഓയിലി സ്കിന്നുകാരാണെങ്കിൽ ഇതിലിപ്പോൾ പാല് തന്നെ ചേർക്കണം എന്നില്ല, നമ്മുടെ റോസ് വാട്ടർ ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും പേസ്റ്റ് ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ പാലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പാൽ ആവശ്യാനുസരണം കുറച്ച് കുറച്ച് ഒഴിക്കാം. ഒരു രണ്ട് ടീസ്പൂൺ മൂന്ന് ടീസ്പൂൺ നോക്കട്ടെ, ഒഴിച്ച് നോക്കാം. മിക്സിങ്, 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 ഇതാണ് മിക്സിങ് പരിപാടി. ആവശ്യാനുസരണം പാൽ, ഒരുപാട് ലൂസ് ആകണ്ട, ഒരു പേസ്റ്റ് പോലെ നമുക്ക് ആക്കിയിടാം. ഒരു
ഒരു പേസ്റ്റ് രൂപത്തിൽ മിക്സ് ചെയ്തെടുക്കണം അത്രേ ഉള്ളൂ ഇത് കണ്ടു കഴിഞ്ഞാൽ മുൾത്താണി മെട്ടി നമ്മുടെ ക്ലേ അതിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കി വിളിക്കും പക്ഷെ അതുപോലെ സ്റ്റിക്കി അല്ല അതാണെങ്കിൽ ഭയങ്കര സ്റ്റിക്കി ആണല്ലോ ഇതല്ല ഒന്നുമില്ല സിമ്പിൾ ആയി കഴിഞ്ഞു പിന്നെ മുഖം നല്ല കഴുകി വൃത്തിയാക്കി നമ്മൾ വൃത്തിയാക്കി വയ്ക്കുക നന്നായിട്ട് തുടയ്ക്കാം ഇതിപ്പോൾ ഞാനിരിക്കുന്ന സ്ഥലത്ത് എനിക്ക് ഫാൻ ഇടാൻ പറ്റില്ല കാര്യം എന്താ വെച്ചാൽ സൗണ്ട് ഡിസ്റ്റർബൻസ് വരും പിന്നെ എ സി ഇല്ല ഈ റൂമിൽ അത് കാരണം ഞാൻ നല്ലവണ്ണം വിർക്കുന്നുണ്ട് അതാണ് എൻ്റെ പ്രശ്നം ഓക്കെ വേർപ്പെല്ലാം തുടച്ചു കഴിഞ്ഞു ഓക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താ നോക്കിക്കോളൂ ഇത് ഇങ്ങനെ പുരട്ടുന്നു അപ്പോൾ സാധാരണ പുരട്ടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഹോൾ ഫേസിൽ പുരട്ടേണ്ട ആവശ്യമില്ല നമുക്ക് എവിടെയൊക്കെയാണ് പിഗ്മെൻറ്റേഷൻ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നത് ആ ഭാഗങ്ങളിൽ മാത്രം പുരട്ടിയാൽ മതി അപ്പോൾ സാധാരണ കാണുന്ന ഭാഗങ്ങളൊക്കെയാണെന്ന് വെച്ചാൽ നോർമലി എല്ലാവർക്കും സാധാരണ ഇങ്ങനെ നെറ്റിയുടെ രണ്ട് സൈഡിൽ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് പിഗ്മെൻറ്റേഷൻ്റെ ഏരിയാസ് മാർക്ക് ചെയ്താണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് ഓക്കെ എനിക്കങ്ങനെ വലിയ പിഗ്മെൻറ്റേഷൻ ഉള്ള ആളല്ല എങ്കിലും ഞാൻ ഏകദേശം ഒരു ഐഡിയ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും കുറച്ചുണ്ട് ഒരു ചെറിയൊരു പിഗ്മെൻറ്റേഷൻ ഭാഗങ്ങൾ പിന്നെ കണ്ണിൻ്റെ അടിയിലെ കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതും ഇത് വളരെ എഫക്റ്റീവാണ് അതിനും അപ്പോൾ അതും കൂടി ചേർത്തിടുക കണ്ണിൻ്റെ അടിഭാഗവും കൂടി കവറായിക്കോട്ടെ കുഴപ്പമില്ല സെൻസിറ്റീവ് ഏരിയ ആണ് എങ്കിലും വലിയ പ്രശ്നമില്ല അത് കഴുകുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് ചെയ്താൽ മതി ഒരുപാട് റബ്ബ് ചെയ്യാതെ ചെയ്യാം ഓക്കെ പിന്നെ മൂക്കിൻ്റെ ഈ ഭാഗത്ത് ചിലർക്കെല്ലാം കുറച്ച് കറുപ്പുണ്ടാകും അവിടെ വേണമെങ്കിൽ അവിടെ ഇടാം അപ്പോൾ ഇത്രയും ഭാഗം എവിടെയാണോ ബ്ലാക്ക് കുറച്ചുകൂടെ ഡാർക്കറാണ് നമ്മുടെ സ്കിന്നെന്ന് തോന്നുന്നു ആ ഭാഗത്ത് ഇടുക കണ്ണിൻ്റെ അടിഭാഗം കവർ ചെയ്ത് പോകാം കണ്ണിൻ്റെ അകത്തൊന്നും ആവരുത് കേട്ടോ പണി വാളും നല്ല കൂളിംഗ് ആണ് കേട്ടോ ഭയങ്കര സുഖമാണ് ഇടുമ്പോൾ പിന്നെ തണുത്ത പാലൊക്കെ ആണെങ്കിലും നല്ലതാണ് തണുത്ത പാലിൽ ചെയ്യുന്നതായിരിക്കും കൂടുതലും നല്ലത് അപ്പോൾ നല്ല സുഖം കുറച്ചുകൂടി സുഖമായിട്ടിരിക്കാം ഓക്കെ ഇങ്ങനെ നല്ലൊരു തിക്ക് ലെയർ ഇട്ട് കൊടുക്കാം ഇത്രയും ഭാഗം എവിടെയൊക്കെയാണോ പിഗ്മെൻറ്റേഷൻ്റെ പ്രോബ്ലം ഉള്ളത് ആ ഭാഗത്ത് മാത്രം ഇത് കാരണം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഹോൾ ഫേസിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ വ്യത്യാസം അറിയാൻ പറ്റില്ല കാരണം നമുക്ക് പിഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ സാധാരണ നമ്മുടെ സ്കിന്നിൻ്റെ ആ വൈറ്റ് കളറിൽ അവിടെ അവിടെ കുറച്ച് കറുത്ത പാച്ചസ് പോലെ വരുമ്പോൾ ആ ഭാഗം കുറച്ച് ഡാർക്കായിരിക്കും ബാക്കി ഭാഗം വെളുത്തിരിക്കും അങ്ങനെയാണല്ലോ പിന്നെ അത് കവർ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്താ ചെയ്യുന്നത് മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മളത് കൺസീലർ വെച്ച് കവർ ചെയ്തിട്ടാണ് ഈവൻ ആക്കി എടുക്കുന്നത് അപ്പോൾ ലൈറ്റ് അപ്പോൾ നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അല്ലാത്ത ഭാഗമെല്ലാം നല്ല വെളുത്തിരിക്കും അപ്പോൾ ആ ഭാഗം മാത്രം കറുത്തിരിക്കുന്ന ഏത് ഭാഗമാണോ അവിടെ മാത്രമാണ് നമ്മൾ കുറച്ചുകൂടി വെളുപ്പിക്കേണ്ടത് അല്ലേ അത് ലൈറ്ററാക്കേണ്ടത് അപ്പോൾ ആ ഭാഗത്തേക്ക് മാത്രം ട്രീറ്റ്മെൻറ്റ് ചെയ്യുക ഈ ക്രീം ഇടുക അപ്പോൾ അത് കഴിയുമ്പോൾ ഉണങ്ങിക്കഴിഞ്ഞിട്ട് നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഒരു ചെറിയ സ്ക്രബിങ് ഇഫക്റ്റും കൂടി ഉണ്ട് ഇതൊരു കംപ്ലീറ്റ് ഒരു ഡെഡ് സെൽസ് പോകുന്നൊരു മാർഗ്ഗവും കൂടിയാണ് ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഇച്ചിരി വെള്ളം നനച്ചിട്ട് നന്നായിട്ടൊന്ന് സർക്കുലർ മൂവ്മെൻ്റ് കൊടുത്തിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ടാണ് വാഷ് ചെയ്ത് കളയുന്നത് അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വരും അപ്പോൾ കുറച്ചുകൂടി സ്കിന്ന് ലൈറ്ററായിട്ട് തോന്നും അപ്പോൾ ആ ഭാഗത്തെ തൊലിയും ആ തൊലി ഭാഗവും കുറച്ചുകൂടി വെളുക്കും ആ ഡാർക്ക് ഇരുട്ടിൻ്റെ ഇരിക്കുന്ന ഭാഗം കുറച്ചുകൂടെ ഇളം നിറമായിട്ട് വരും അപ്പോൾ മറ്റൊക്കെ സ്കിന്നുമായിട്ട് വലിയ ഡിഫറൻസ് വരില്ല അങ്ങനെ 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 എല്ലാ ദിവസവും ചെയ്താൽ ഒരു മാസം ആകുമ്പോൾ നല്ല മാറ്റം ഉണ്ടാകും പിന്നെ അത് കഴിഞ്ഞാൽ മാസത്തിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ മൂന്നോ ഒരു മൂന്ന് ദിവസം ആദ്യം ചെയ്യുക പിന്നെ അത് രണ്ട് ദിവസമൊക്കെ ആഴ്ചയിൽ പിന്നെ വെയിലത്ത് ഇറങ്ങുമ്പോൾ സൂക്ഷിച്ച് നടക്കുക സൺസ്ക്രീൻ ഇല്ലാണ്ട് പുറത്ത് പോകരുത് ഇത്രയേ ഉള്ളൂ ജസ്റ്റ് വെയിറ്റിംഗ് ഓക്കെ വെയിറ്റിംഗ് ടൈം വെയിറ്റ് ചെയ്തിട്ട് നമുക്കിത് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്യാം ആ അതെ നോക്കിക്കോളൂ ഇപ്പോൾ കംപ്ലീറ്റ് ഉണങ്ങി ഓൾമോസ്റ്റ് ഡ്രൈ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ടൈറ്റനിങ് ഇഫക്റ്റും കൂടി കിട്ടും കേട്ടോ സ്കിൻ കുറച്ചും കൂടി ടൈറ്റൻഡ് ആകും നല്ലൊരു സംഭവമാണ് പിന്നെ ലിക്വറൈസ് പൗഡർ അഥവാ ഇരട്ടി മധുരത്തിൻ്റെ ഗുണം എന്ന് വെച്ചാൽ അത് കുറച്ച് നന്നായിട്ട് സ്കിൻ വൈറ്റൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു പ്രോപ്പർട്ടീസ് അതിനകത്തുണ്ട് പിന്നെ നമ്മളുടെ ഓറഞ്ച് പീലാണെങ്കിൽ ക്ലോഗ്ഡ് ആയിട്ടുള്ള പോസ് എല്ലാം ഓപ്പൺ ചെയ്യാനും അതിനകത്ത് കംപ്ലീറ്റ് ക്ലെൻസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് രണ്ടും സ്കിൻ ലൈറ്റൻ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഈ പിഗ്മെൻറ്റേഷൻ നല്ല രീതിയിൽ പോവും എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് ഞാനിത് കുറേ നാളായിട്ട് ഇപ്പോൾ ഇതാണ് ഈ രീതിയിലാണ് ചെയ്യുന്നത് ഈ പ്രോബ്ലം തുടങ്ങുമ്പോൾ തന്നെ ശരിക്കും പിഗ്മെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാനിങ്ങനെ പല 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 മെത്തേഡ്സും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയത് ഇതിനാണ് ഇനി എന്താണ് ഇനി വാഷിംഗ് ആദ്യം നമുക്ക് കുറച്ചൊന്ന് നനയ്ക്കാം അപ്പോൾ അതൊന്ന് കുതിരും നന്നായിട്ടൊന്ന് കുതിർത്ത് വന്നിട്ട് സോഫ്റ്റ് ആക്കാം അല്ലെങ്കിൽ അത് ഭയങ്കര ഹാർഡായി പോകും ഓക്കെ
സ്കിന്നിനത്ര ഒരുപാട് ഹാർഡായിട്ടിട്ട് വരയ്ക്കുന്നൊന്നും അത്ര നല്ലതല്ല. സ്ലൈറ്റ് ഒരു ലൈറ്റായിട്ടുള്ള മസാജും സ്ക്രബാണെങ്കിലും എല്ലാം അത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇത് ശരിക്കൊരു സ്ക്രബ് ഇഫക്റ്റാണ് ഇപ്പോൾ നമുക്ക് തരാൻ പോകുന്നത്. ടവൽ വെച്ചിട്ടുണ്ട്, അധികം വെയിലത്ത് വെള്ളം വീഴണ്ട. ഓക്കെ, ഞാനൊരു പാത്രത്തിൽ രണ്ട് പാത്രത്തിൽ വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ ആദ്യം, പിന്നെ രണ്ടാമത്തെ പാത്രം. ഇത് അബദ്ധവശാൽ ചുണ്ടിൻ്റെ അവിടെ വരികയാണെങ്കിൽ നല്ല മധുരമായിരിക്കും. ഇത് ഇരട്ടി മധുരമല്ലേ, അപ്പോൾ നല്ല മധുരം, നല്ല സ്വീറ്റ്. പഞ്ചസാര കഴിച്ചുകൊണ്ടുണ്ട്. ഇതൊക്കെ ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പം തന്നെ നമുക്ക് ആ ഒരു മാറ്റം ഭയങ്കരമായിട്ട് അറിയാൻ പറ്റും. കണ്ണിൻ്റെ അടിഭാഗം വളരെ സൂക്ഷിച്ച് തുടച്ചെടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് റൗണ്ട് ഓഫ് കഴുകൽ കഴിഞ്ഞു. ഇനി അടുത്ത പാത്രം എടുക്കട്ടെ. കുറച്ച് നല്ല വെള്ളം. സാധാരണ ഗതിയിൽ വാഷ് ബേസിനിൽ പോയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ ഇത് വാഷ് ചെയ്ത് കാണിക്കണം എന്ന് എനിക്ക് നിർബന്ധമാണ്. കാര്യം ആ റിസൾട്ട് നിങ്ങൾ കാണണം. ഞാൻ പോയി കഴുകിയിട്ട് വന്നിട്ട് പിന്നെ കാണിക്കുമ്പോൾ അതിനൊരു വിശ്വാസം, എന്നെ വിശ്വസിക്കാം എങ്കിലും ഞാൻ പറയാണ് നമ്മളങ്ങനെ കാണിക്കേണ്ട കാര്യമില്ല, നമുക്കിത് ഇങ്ങനെ തന്നെ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അത് അറിയാൻ പറ്റും. പെർഫെക്റ്റ് ആയിട്ട് കാണുക. ഇടുന്നതും ഉണങ്ങിയിട്ട് പിന്നെ വാഷ് ചെയ്യുന്നതും നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെയാണ്. ഇത്രയേ ഉള്ളൂ സംഭവം. കഴിഞ്ഞു. ഓക്കെ, ഇനി ഒന്ന് തുടച്ചെടുക്കാം. അങ്ങനെ ഇഫക്റ്റീവായിട്ടുള്ളൊരു റെമഡിയാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. പിഗ്മെൻറ്റേഷൻ അഥവാ കരിമംഗല്യം ഒക്കെ നല്ല രീതിയിൽ പോകും. പക്ഷേ ഇത് ഒരു ദിവസം കൊണ്ടൊന്നും പോവില്ല. എനിക്കിങ്ങനെ വലുതായിട്ട് ഇപ്പോൾ പിഗ്മെൻറ്റേഷൻ ഇല്ല, കുറവാണ്, ഒരുപാട് കുറവാണ്. പക്ഷേ ഒരു സമയത്ത് ഇച്ചിരി കൂടുതലായിട്ട് വന്ന് തുടങ്ങിയിരുന്നു. പക്ഷേ ഞാൻ ആദ്യമേ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇതുപോലെ ഹോം റെമഡീസ് സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് എനിക്കങ്ങനെ കൂടുതലായിട്ട് വന്നില്ല, കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റിൽ നിൽക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ, ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യുന്നതാണ്. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന അല്ലെങ്കിലും നല്ലതാണ്. ഇപ്പോൾ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്കിൻ വൈറ്റനിങ്ങിനും വളരെ വളരെ നല്ലതാണ്. സ്കിന്ന് നല്ല സോഫ്റ്റാവും, നല്ല സോഫ്റ്റ് തൊടുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ആ രീതിയിലേക്കാവും. അപ്പോൾ സ്കിന്നിനെ പിഗ്മെൻറ്റേഷൻ ഇല്ലാത്തവർക്കും ചെയ്യാം. സ്കിൻ കുറച്ചുകൂടി കളർ കൂടും, പിന്നെ സ്കിന്നിൻ്റെ ടെക്സ്ചർ നന്നാവും, പോസൊക്കെ നന്നായിട്ട് ക്ലീനായി കിട്ടും, ഒക്കെ നല്ലതാണ്. അപ്പോൾ ഓയിലി സ്കിന്നുള്ളവർ ഇതിൽ റോസ് വാട്ടർ ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ പ്ലെയിൻ വാട്ടർ ഉപയോഗിച്ച് ചെയ്യാം. ഡ്രൈ സ്കിന്ന് ഉള്ള ആൾക്കാരാണെങ്കിൽ പാൽ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. നോർമൽ സ്കിന്നും അങ്ങനെ തന്നെയാണ്, കോമ്പിനേഷനും അങ്ങനെയാണ്. ഇനി ഞാൻ ചെയ്യാൻ പോണ ഒരു കാര്യം, ജസ്റ്റ് ഒരു ടോണർ പോലെ, ഇതെന്താ അറിയോ, ഗുലാബ് ജെൽ, നമ്മുടെ റോസ് വാട്ടറാണ് ഇത്. ഏറ്റവും നല്ല ബ്രാൻഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് പതാഞ്ജലിയുടെയാണ്, ബെസ്റ്റാണ്, ഒരു കുഴപ്പമില്ല. പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ, ഞാൻ നല്ല പ്രോഡക്റ്റ് നോക്കി ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് പറയാം. അപ്പോൾ ഒരു കോട്ടണിൽ കുറച്ച് എടുത്തിട്ട് ലാസ്റ്റ് ഇതൊന്ന് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്യും. അപ്പോൾ നല്ലൊരു ക്ലെൻസിങ്ങും ആകും. നമ്മൾ കഴുകിയിട്ട് പോകാത്ത എന്തെങ്കിലും അഴുക്കെല്ലാം ഉണ്ടെങ്കിൽ, ഇതിൻ്റെ അംശങ്ങളൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ അതെല്ലാം മാറുകയും ചെയ്യും, സ്കിൻ നന്നായിട്ട് ടോൺഡ് ആവുകയും ചെയ്യും. അപ്പോൾ സ്കിന്നൊക്കെ എത്രത്തോളം നല്ല യൂത്ത്ഫുള്ളായിട്ട്, അല്ലെങ്കിൽ നല്ല ക്ലീനായിട്ട്, റിങ്കിൾസ് ഒന്നും വരാതെ, സ്മൂത്തായിട്ട്, ഒട്ടും തന്നെ പ്രായം തോന്നിക്കാത്ത സോഫ്റ്റ് ബേബി സ്കിന്നായിട്ട് തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഒരുപാട് കാലം സൂക്ഷിക്കാം നമ്മൾ ആദ്യമേ തന്നെ തുടങ്ങുകയാണെങ്കിൽ. നിങ്ങൾ സ്കിൻ കെയർ എല്ലാം ഒരു 30+ ആകുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ, ഏത് കാര്യങ്ങളാണെങ്കിലും. പക്ഷേ അതിന് മുന്നേ ഉള്ള കാലത്തൊക്കെ ചെറിയ കാര്യങ്ങളുടെ ആവശ്യമുള്ളൂ. കാരണം ചെറുതായിട്ട് ഇപ്പോൾ പാൽപ്പാട തേക്കുക, പിന്നെ എന്താ കസ്തൂരിമഞ്ഞി പാൽപ്പാട, പിന്നെ തൈര്, ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ് മാത്രമേ ആവശ്യമുള്ളൂ ഒരു ടീനേജ് തൊട്ടുള്ള കാര്യത്ത്. അത് കഴിഞ്ഞിട്ട് ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമുക്ക് കൊളാജൻ പ്രൊഡക്ഷൻ്റെ ആവശ്യമൊക്കെ ഉണ്ട്. നല്ലതായിട്ട് നമ്മൾ സ്കിന്നെ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും നമ്മളുടെ സ്കിന്ന് നല്ല യങ് ലുക്കിംഗ് ആയിട്ട് ഇരിക്കുന്നതിന്. അപ്പോൾ ഒരു ഏജ് പോകുന്നതിനായിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു 60-65 വയസ്സ് വരെയൊക്കെ പിടിച്ച് നിൽക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിതൊക്കെ നേരത്തെ തന്നെ എൻ്റെ സ്കിന്ന് വളരെ കെയർ ചെയ്യുന്ന ആളാണ്. പിന്നെ കുറച്ചെല്ലാം ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ഉണ്ടാവും, നമ്മളുടെ ജനറ്റിക്കലായിട്ടുള്ള അച്ഛനമ്മമാരുടെ രീതികളൊക്കെ. എങ്കിലും അതിനേക്കാളിട്ട് അപ്പുറത്തേക്ക് ആ ജനറ്റിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ കെയർ കൊടുക്കുന്ന പോലെ ഇരിക്കും അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ എന്ത് സ്കിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും, എന്ത് കെയർ എടുത്താണെങ്കിലും വെയിലത്തേക്ക് പോകുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കാതെ പോകരുത്. പിന്നെന്താ, ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ടോണറൊക്കെ ചേർത്ത് നല്ലതായിട്ട് നമ്മളൊന്ന് വൈപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ടൊരു മോയ്സ്ചറൈസർ ഇടാം.
അത് കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുകയാണെങ്കിലും പിഗ്മെൻറ്റേഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ നമ്മളുടെ സൺസ്ക്രീനും കൂടെ പുറത്തിട്ട് നിൽക്കുന്നതാണ് നല്ലത്. പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ മസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി, അപ്പോൾ ഇത് ട്രൈ ഔട്ട് ചെയ്യുക, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക, എല്ലാ ദിവസവും ചെയ്യുക, ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് റിസൾട്ട് എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് പറയണം. ഞാൻ ഗ്യാരണ്ടി നല്ല റിസൾട്ട് കിട്ടും. ഓക്കെ, ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട് ചെയ്യാം. ഇത് പിഗ്മെൻറ്റേഷൻ ഇല്ലാത്തവർക്കും ചെയ്യാം. കുറച്ചുകൂടി വെളുത്ത സുന്ദരികളായിട്ട് സ്കിന്നൊക്കെ കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആൻഡ് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, അത്രയ്ക്ക് സോഫ്റ്റും പിങ്കിഷും ആയിട്ട് വരും. അപ്പോൾ സ്കിന്നിനെ ഏറ്റവും സുന്ദരമായി സൂക്ഷിക്കാൻ പറ്റിയൊരു മാർഗ്ഗമാണിത്. ഇതിനെക്കുറിച്ച് എനിക്ക് യാതൊരു രണ്ടാമതൊരു തോട്ടില്ല. 100% റിസൾട്ട് കിട്ടുന്ന ഒരു രണ്ട് പ്രോഡക്റ്റ്സാണ് ഞാനിപ്പോൾ ഉപയോഗിച്ച് കാണിച്ചിരിക്കുന്നത്. ഇത് വാങ്ങണം, നിങ്ങൾ ആമസോണിലൂടെ പേർച്ചേസ് ചെയ്യാൻ പറ്റും. ലിക്വറൈസ് പൗഡർ, അതായത് ഇരട്ടി മധുരത്തിൻ്റെ പൊടിയും പിന്നെ നമ്മുടെ ഓറഞ്ച് പീൽ പൗഡർ, ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷൻ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ കമൻറ്റ് ബോക്സ് ഞാൻ നോക്കിയിരിക്കുന്നുണ്ടാവും, നിങ്ങളുടെ ഒരു മാസം കഴിഞ്ഞിട്ട് റിസൾട്ട് അറിയിക്കാം. ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ മാറ്റം കണ്ടു തുടങ്ങും എന്ന് പറഞ്ഞ് നിർത്തരുത്. എവറി ഡേ ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാം. എനി ടൈം നിങ്ങൾക്ക് സമയമുള്ള സമയത്തേക്ക് ഒരു 20 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി ഈ കാര്യം നടക്കും. അത് കഴിഞ്ഞാൽ പിന്നെ മാസത്തിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ ചെയ്യുക. അങ്ങനെ ഇത് ചെയ്തു തുടങ്ങിയാൽ നിങ്ങൾ നിർത്തില്ല. ഞാനിത് എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്, എനിക്ക് പറ്റുന്ന സമയത്തെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ ബ്ലോഗ്സ്. Thank you.